പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി എംപിമാരുടെ യോഗം വിളിച്ചു. കേന്ദ്ര അവഗണനയ്ക്കെതിരായി എല്ലാവരും ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. കേന്ദ്രം നൽകിയ SDRF ഫണ്ട് പ്രത്യേക സഹായമല്ല, മേപ്പാടി ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, ഈ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് യാതൊരു സഹായവും കേന്ദ്ര സർക്കാർ നൽകാത്ത സാഹചര്യത്തിൽ UDFന്റെ MPമാർ അവിടെ 18 പേരോളമുണ്ട്, ഒരു സമ്മർദ്ദവും ചെലുത്താൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ കൂടി വേണം ഈ യോഗത്തെ വിലയിരുത്തേണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മുഖ്യമന്ത്രി MPമാരോടായി പറഞ്ഞത്? പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത MPമാരുടെ യോഗത്തിൽ പ്രധാനമായും സുജു സൂചിപ്പിച്ചതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര അവഗണന തന്നെയാണ് മുഖ്യമന്ത്രിയും ആമുഖമായി സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. മറ്റു വിഷയങ്ങൾ ഉയർത്തിയെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പറഞ്ഞത് അത് തന്നെയായിരുന്നു. കാരണം ഇതുവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രത്യേക ധനസഹായം മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിൽ കേന്ദ്രം സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അർഹമായ ദുരന്ത സഹായം വൈകുന്നതിൽ ഗൗരവമായിട്ടുള്ള പ്രതിഷേധം, അത് സംസ്ഥാനത്തിന്റെ പ്രതിഷേധം MPമാർ അറിയിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു. ആവശ്യങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്രത്തെ സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രതീക്ഷിക്കുന്ന ചെലവ്, വരാനിരിക്കുന്ന ചെലവ് ഉൾപ്പെടെ 1202 കോടി രൂപയുടെ സഹായമാണ് ആദ്യഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരു തരത്തിലും ഒരു സംസ്ഥാനത്തിന്റെ ഒരു ആവശ്യത്തിനും അനുകൂല മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. മേപ്പാടി ചൂരൽമല ദുരന്തത്തെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. അതിലും അത് സാധിക്കില്ല എന്നുള്ള ഒരു മറുപടിയാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഒറ്റക്കെട്ടായി ഈ ആവശ്യത്തിന് വേണ്ടി MPമാർ കേന്ദ്രത്തിൽ പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. SDRF ഫണ്ട് പ്രത്യേക സഹായമല്ല എന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിനപ്പുറത്ത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, അതായത് വിഴിഞ്ഞത്തിന്റെ VGF ഫണ്ടുമായി ബന്ധപ്പെട്ട് അത് ഗ്രാന്റാക്കി ലഭിക്കാനുള്ള സമ്മർദ്ദം അത് കേന്ദ്രത്തിൽ ചെലുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് മുഖ്യമന്ത്രി MPമാരോടായി ആവശ്യപ്പെട്ടത്. ശബരി റെയിൽ പദ്ധതി ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എയിംസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. കോഴിക്കോട് കിനാലൂരിലെ 200 ഏക്കർ സ്ഥലം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ പോയിന്റ് ഓഫ് കോളും പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ സമ്മർദ്ദം, വലിയ സമ്മർദ്ദം തന്നെ ഒറ്റക്കെട്ടായി MPമാർ പാർലമെന്റിൽ ചെലുത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി വിളിച്ച MPമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ നിർദ്ദേശങ്ങൾ. വയനാട് ദുരന്തം, ഈ SDRF ഫണ്ട് എന്ന് പറഞ്ഞത് പ്രത്യേകമായി വയനാട് ദുരന്തത്തിനായി നൽകിയതല്ല. ഒപ്പം തന്നെ വിഴിഞ്ഞത്തിൻ്റെ VGF വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണം എന്നതടക്കമുള്ള കാര്യങ്ങൾ MPമാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിവരങ്ങളാണ് ഷീജ നൽകിയത്.